പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു. പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങളെ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിൻ്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു. പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 17-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. ഈ ദിവസങ്ങളിൽ 15 നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് എന്നുകൂടി ഓർക്കണം. സഭയിൽ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിൽ, നോമ്പിൻ്റെ കാലങ്ങൾ 5 എണ്ണമുണ്ട്.
അത് സഭ ഔദ്യോഗികമായി നിർദ്ദേശിച്ചിരിക്കുന്ന നോമ്പ് കാലങ്ങളാണ്. അഞ്ചെണ്ണവും നിങ്ങൾക്കറിയാമെന്നാണ് എൻ്റെ വിചാരം. ഈശോയുടെ ഓർത്തിരിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ പറയാം, ഈശോയുടെ ഉയർപ്പിന് മുമ്പ് 50 ദിവസം നോമ്പ്. മാതാവിൻ്റെ ഉയർപ്പ്, അതാണ് സ്വർഗാരോപണം. സ്വർഗാരോപണത്തിന് മുമ്പ് 15 ദിവസത്തെ നോമ്പ്. ഈശോയുടെ പിറവിക്ക് മുമ്പ് 25 ദിവസത്തെ നോമ്പ്. മാതാവിൻ്റെ പിറവി, അതിനു മുമ്പ് 8 ദിവസത്തെ നോമ്പ്. ഇതുകൂടാതെ ഒരു നിനിവെ യാചന, 3 നോമ്പ് എന്നറിയപ്പെടുന്ന ഒരു നോമ്പ്. അത് വലിയ നോമ്പിൻ്റെ പേത്രത്തായിട്ട് വന്ന് അവിടുന്ന് 18 ദിവസം പുറകോട്ടെടുത്താണ് ആ നോമ്പിൻ്റെ ദിവസം നിശ്ചയിക്കുന്നത്. മിക്കവാറും ജനുവരിയിൽ വരുന്ന അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ സംഭവിക്കുന്ന ഒരു നോമ്പാണ് 3 നോമ്പ്. അങ്ങനെ എല്ലാം കൂടെ 5 നോമ്പിൻ്റെ കാലങ്ങളുണ്ട് സീറോ മലബാർ സഭയിൽ. ഞാനത് പറഞ്ഞത് 15 നോമ്പിലേക്ക് പ്രത്യേകമാമിതം പ്രവേശിക്കാൻ ഓർമ്മിപ്പിക്കുകയായിരുന്നു. നോമ്പ് നല്ലതാണ്, നോമ്പ് നല്ലതാണ്, നോമ്പ് കാലങ്ങൾ. അത് എനിക്കറിയാം, ഈ കാലത്ത് കുറച്ചുകൂടെ ഒരു ഫ്രീ തോട്ട്, ഭക്ഷണം ഉപേക്ഷിക്കുന്നതിൽ കാര്യമുണ്ടോ, നന്നാകുന്നതിലെ കാര്യം എന്നൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു, അങ്ങനെ ചോദിക്കും. പക്ഷേ അതിനുള്ള എൻ്റെ ലളിതമായ ഉത്തരം, ഈ ഇങ്ങനെ ചോദിക്കുന്നവരുണ്ടല്ലോ, എന്ത് ഭക്ഷണം ഉപേക്ഷിക്കുന്നതിലാണോ അച്ചോ കാര്യം, നമ്മൾ നന്നാകുന്നതിലല്ലേ, മാനസാന്തരപ്പെടുന്നതിലല്ലേ കാര്യം എന്ന് ചോദിക്കുന്നവർ, അവർ ഭക്ഷണം ഉപേക്ഷിക്കത്തില്ല, മാനസാന്തരപ്പെടുത്തില്ല, രണ്ടും നടക്കാൻ പോകുന്നില്ല. കുറഞ്ഞ പക്ഷം ഭക്ഷണമെങ്കിലും ഉപേക്ഷിച്ച് ആ മാനസാന്തരത്തിലേക്കുള്ള യാത്രയൊന്ന് ആരംഭം കുറിക്കുകയും ചെയ്യാമല്ലോ. അതുകൊണ്ട് ചിലതൊക്കെ ഒന്ന് വേണ്ടെന്ന് വെച്ച്, അതിപ്പോൾ ഭക്ഷണമെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ചില ഇഷ്ടങ്ങൾ നമ്മളെ തന്നെ ചിട്ടപ്പെടുത്തുകയാണ്. ഇതൊന്നും ഇല്ലാതെയും എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം നമ്മൾ പവർഫുള്ളാകും. ചിലതിനോടൊക്കെ നോ പറയുമ്പോഴാണ് നമ്മൾ പവർഫുള്ളാകുന്നത്. നമ്മുടെ വിചാരം എല്ലാത്തിനോടും യെസ് പറയുമ്പോഴാണ് നമ്മൾ പവർഫുള്ളാകുന്നത്. അല്ല, അങ്ങനല്ല. നമുക്ക് പറ്റുന്ന അനുവദനീയമായ പലതിനോടും നോ പറയുമ്പോഴാണ്, നോ എനിക്കത് വേണ്ട എന്ന് പറയുമ്പോഴാണ് അപകടം പിടിച്ച പലതിനോടും നോ പറയാനുള്ള തൻ്റെ ഇടം നമുക്ക് കിട്ടുന്നത്. നിനക്ക് ഇങ്ങനെ ഏറ്റവും കൊച്ചു കാര്യങ്ങളോട് നോ പറയാൻ പറ്റില്ലെങ്കിൽ പിന്നെ അങ്ങനെ ചില വലിയ ഗൗരവമുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോഴേ നോ എന്ന് പറയാൻ എങ്ങനെ പറ്റും? അതുകൊണ്ട് നോമ്പെടുക്കുന്ന നല്ലതാണ് എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. വിമലഹൃദയ പ്രതിഷ്ഠയുടെ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് എനിക്കറിയാം, അല്പം എന്താ പറയേണ്ടത്, ഈ സഭയുടെ ടീച്ചിങ് ഒക്കെ വന്നപ്പോഴേക്കും അല്പം കട്ടിയായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, കച്ചാ ഇത് വേണ്ടായിരുന്നു ഈ 2 ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം? എന്ത്, പരിശുദ്ധിയമ്മ നമ്മൾ ആദ്യം പറഞ്ഞത് അമലോത്ഭവയാണ്, ഇന്നലെ പറഞ്ഞു പരിശുദ്ധിയമ്മ ദൈവമാതാവാണ്, ഇനി രണ്ടെണ്ണം കൂടെ പറയാനുണ്ട്. ഞാനിത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഞാൻ ആവർത്തിക്കുകയാണ്. പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഈ കൂട്ടത്തിൽ ഇതങ്ങ് പൊക്കോളൂല്ലോ എന്നോർത്താണ്. അതായത് വിമലഹൃദയ പ്രതിഷ്ഠയുടെ 33 ദിവസം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർക്ക് ആരെങ്കിലും ചോദിക്കുകയാണ് പരിശുദ്ധി അമ്മയെക്കുറിച്ച് തിരുസഭ ഔദ്യോഗികമായി പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എത്ര, ഏതൊക്കെ എന്ന് ചോദിച്ചാൽ തൻ്റെ ഇടത്തോടെ പറയാൻ പറ്റണം, ദേ ഞങ്ങൾക്കറിയാം പരിശുദ്ധി അമ്മ അമൽഭവയാണ്, പരിശുദ്ധി അമ്മ ദൈവമാതാവാണ്, അടുത്ത 2 എണ്ണം പരിശുദ്ധി അമ്മ നിത്യകന്യകയാണ്, പരിശുദ്ധി അമ്മ സ്വർഗാരോപിതയാണ്. അത് ഈ കൂട്ടത്തിൽ അങ്ങ് പഠിച്ചു പോട്ടെ എന്ന് വിചാരിച്ച് ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഇന്ന് രണ്ടും കൂടെ പറയാം, മിച്ചമുള്ള 2 എണ്ണം കൂടെ ഒരുമിച്ച് ഇന്നങ്ങ് പറയാം. പരിശുദ്ധി അമ്മ നിത്യകന്യകയാണ്, പെർപ്പച്വൽ വെർജിനിറ്റി, നിത്യകന്യകയാണ് പരിശുദ്ധി അമ്മ. പിന്നെ പരിശുദ്ധി അമ്മ സ്വർഗാരോപിതയാണ്, ഷി വാസ് അസ്യൂംഡ് ഇൻ ടു ഹെവൻ. നമ്മൾ സ്വർഗാരോപണ തിരുനാളാണല്ലോ ആഘോഷിക്കാൻ ഒരുങ്ങുന്നത്. ഈ 2 കാര്യങ്ങൾ ഇത് രണ്ടും ചേർന്ന് പോകുന്നതുമാണ്, അതുകൊണ്ട് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. പരിശുദ്ധി അമ്മ നിത്യകന്യകയാണ് എന്ന് പറയുമ്പോൾ അതെന്താ അർത്ഥം? അതിനെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്, ഈശോ പിറക്കുന്നതിന് മുമ്പും പിറക്കുന്ന സമയത്തും പിറന്നതിന് ശേഷവും പരിശുദ്ധി അമ്മ കന്യകയാണ്. പരിശുദ്ധി അമ്മയുടെ കന്യകാത്വത്തെ സഭ ഉറപ്പിക്കുകയാണ്. അത് എന്തിനാണ് അത്രയും, അത് ഇത്രയേ ഉള്ളൂ. പരിശുദ്ധി അമ്മ നിത്യകന്യകയാണെന്ന് പറയുന്നത് ഷീ വാസ് സെപ്പറേറ്റഡ് ഫോർ എ സ്പെഷ്യൽ പർപ്പസ്, അതാണ് എൻ്റെ അർത്ഥം. അതിനെ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി അവൾ മാറ്റി നിർത്തപ്പെട്ടു. ആ പ്രത്യേക കാര്യത്തിന് വേണ്ടി മാറ്റി നിർത്തപ്പെട്ടവൾ ഇനി വേറൊന്നിനു വേണ്ടി ഉപയോഗിക്കപ്പെടുകയില്ല. അതിനെ അങ്ങനെ മനസ്സിലാക്കുക. അത്ര സിമ്പിളായിട്ട് നമുക്കത് മനസ്സിലാക്കാം. ചില കാര്യങ്ങളില്ലേ, ചില കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചാൽ പിന്നെ വേറൊന്നിനും ഉപയോഗിക്കില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനത് ഏറ്റവും ലളിതമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. നമ്മുടെ പള്ളിയിൽ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന കാസ നമുക്കറിയാതെ അതിനകത്താണ് വീഞ്ഞൊഴിച്ച് തിരക്തമായിട്ട് മാറുന്നത്, കാസയ്ക്കുള്ളിരുന്നാണ് കാസ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് കാലമൊക്കെ ഉപയോഗിച്ച് കാസ പഴകി. അപ്പോൾ പുതിയ കാസയൊക്കെ ആൾക്കാർ സ്പോൺസർ ചെയ്തു, പുതിയ കാസയൊക്കെ പള്ളിയിൽ കിട്ടി, നല്ല തിളങ്ങുന്ന കാസയൊക്കെ കിട്ടി, മറ്റേ കാസ പഴയതായി.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് വികാരിയച്ചൻ അവിടെ ഇരുന്ന് പള്ളിമാടി ഇരുന്ന് പറയുന്നത്, വികാരിച്ചനോ അല്ലെങ്കിൽ ഇപ്പൊ കൈക്കാരനോ ഒക്കെ പറയുകയാണ്, ആ പുതിയ കാസയൊക്കെ ആയില്ല, എന്നാ പിന്നെ പഴയ കാസ ഇങ്ങ് എടുക്കാം, നമുക്ക് ഇനി അതിനകത്ത് ചായ കുടിക്കാം എന്ന് പറയൂ? പറയത്തില്ല. കാരണം എന്താ? ഇറ്റ് ഈസ് സെപ്പറേറ്റ്, ഇറ്റ് വാസ് സെപ്പറേറ്റഡ് ഫോർ എ സ്പെഷ്യൽ പർപ്പസ്, ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി, അതും ദൈവീകമായ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി മാറ്റിവെക്കപ്പെട്ടവ. ഇനി സാധാരണ കാര്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടാൻ പാടില്ല. പരിശുദ്ധ അമ്മയുടെ നിത്യകന്യകാത്വത്തെ ഇത്ര ലളിതമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു വലിയ ദൈവിക പദ്ധതിക്ക് വേണ്ടി മാറ്റി നിർത്തപ്പെട്ടവൾ. ഇനി നിസ്സാര കാര്യങ്ങൾക്ക്, ഒന്നും മോശമല്ല, നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടാൻ പാടില്ല എന്നേ ഉള്ളൂ. അവളെ അതിനുവേണ്ടി കർത്താവ് അങ്ങനെ മാറ്റി അങ്ങ് വെച്ച്, പൊതിഞ്ഞങ്ങ് പിടിച്ചു വെച്ചു. പ്രഷ്യസ്, ഷീസ് പ്രഷ്യസ്, വിലമതിക്കാനാകാത്ത നിധിയാണ് പരിശുദ്ധ അമ്മ. ഇനി അടുത്തത് സ്വർഗാരോപണത്തെ അപ്പം അങ്ങനെ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ആ വാക്കിൻ്റെ അർത്ഥം അറിയാം, പക്ഷേ ഇത് കുറെ കൂടെ എനിക്കറിയാം ജനകീയമായിട്ട് ആളുകൾ കേൾക്കുന്നത് കൊണ്ട് ആ വാക്കുകളുടെ അർത്ഥം ഒന്ന് പറഞ്ഞു തരാം. ഈശോയുടെ തിരുനാളിൻ്റെ പേരെന്താണ്? ഈശോയുടെ തിരുനാള് സ്വർഗാരോഹണ തിരുനാള്. സ്വർഗാരോഹണ തിരുനാള്, ഇംഗ്ലീഷിൽ അസെൻഷൻ. അസെൻഷൻ, ഹി വാസ് അസെൻഡഡ് ഇൻ ടു ഹെവൻ. അസെൻഷൻ, മാതാവിൻ്റെ തിരുനാളിൻ്റെ പേര് സ്വർഗാരോപണ തിരുനാള്. ഒന്ന് ഹ, മറ്റേത് പ, എന്താണ് വ്യത്യാസം? ആ ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയായിരുന്നു. എന്ന് വെച്ചാൽ എന്താ? ഈശോ തന്നെ അങ്ങ് ഉയർക്കുകയായിരുന്നു, ആരോഹണം ചെയ്യുകയായിരുന്നു. മറിയമോ? മറിയത്തെ സ്വർഗത്തിലേക്ക് ആരോപിക്കുകയായിരുന്നു. ഷീ വാസ് അസ്യൂംഡ് ഇൻ ടു ഹെവൻ. അവളെ സ്വർഗത്തിലേക്ക് ഉയർത്തുകയായിരുന്നു പിതാവ്. അപ്പൊ ആ അർത്ഥ വാക്കുകളുടെ വ്യത്യാസത്തിൽ വലിയ അർത്ഥ വ്യത്യാസമുണ്ട്. ഈശോയുടേത് അസെൻഷൻ, പരിശുദ്ധ അമ്മയുടേത് അസംഷൻ. ഈശോയുടേത് സ്വർഗാരോഹണം, പരിശുദ്ധി അമ്മയുടേത് സ്വർഗാരോപണം. അപ്പൊ പരിശുദ്ധി അമ്മയുടെ സ്വർഗാരോപണത്തെ, എന്നുവെച്ചാൽ ഇത് ഈ കഴിഞ്ഞ കാലങ്ങളിലാണ് സഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്, പരിശുദ്ധി അമ്മ സ്വർഗാരോപിതയാണ് എന്ന കാര്യം. എങ്കിൽ തന്നെയും ആദിമ സഭ തൊട്ടേ ഒരു തിരുനാൾ ഉണ്ടായിരുന്നു, ഡൊർമീഷൻ ഓഫ് മേരി, പരിശുദ്ധ അമ്മയുടെ നിദ്ര എന്ന് പറയുന്ന ഒരു തിരുനാൾ ഉണ്ടായിരുന്നു. അത് ഇത് തന്നെയായിരുന്നു പരിശുദ്ധി അമ്മ. അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, പരിശുദ്ധി അമ്മ ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. പണ്ട് ഏലിയായൊക്കെ എടുക്കപ്പെട്ടതുപോലെ ഒരു രഥം വന്ന്, അഗ്നിരഥം വന്ന് ഏലിയായി എടുത്തുകൊണ്ട് പോയില്ലേ, ഏലീഷ ഇങ്ങനെ ഞെട്ടി കണ്ടു നിന്നില്ലേ, അതുപോലെയാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തെ സഭ വിശേഷിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ആത്മശരീരങ്ങളോടെ, ശരീരവും ആത്മാവും അവളുടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് സഭ ഔദ്യോഗികമായി പഠിപ്പിക്കുന്നു. ഇത്തരം കാര്യങ്ങളിൽ ആ വേണേ വിശ്വസിക്കാം എന്നല്ല, ഇത് കത്തോലിക്കാ സഭയുടെ ഔദ്യോഗിക പഠിപ്പിലാണ്, നമ്മൾ ഒരുമിച്ച് വിശ്വസിച്ച് ഏറ്റുപറയേണ്ട കാര്യമാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തെ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ അമ്മയുടെ നിത്യകന്യകാത്വത്തെ മനസ്സിലാക്കിയ അതേ ലോജിക്കിലാണ്. എന്ന് വെച്ചാൽ വിശിഷ്ടമായ കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ വലിയ രക്ഷാകര പദ്ധതിയുടെ ഭാഗമാകാൻ വേണ്ടി കർത്താവ് മാറ്റി നിർത്തിയവളെ, അതിനുവേണ്ടി ഉടലും ഉയിരും കൊടുത്തവളെ ദൈവം ഇനി മണ്ണിനും പുഴുവിനും വിട്ടുകൊടുക്കില്ല. ദൈവം അവളെ ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് കരയേറ്റി. അതാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം. ഈ രണ്ട് കാര്യങ്ങളുണ്ടല്ലോ, ഏത്? പരിശുദ്ധ അമ്മയുടെ നിത്യകന്യകാത്വവും പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണവും ക്രിസ്ത്യാനിക്ക് മാതൃകയാണ്. ഇത് രണ്ടും നമ്മൾ ഗൗരവത്തോടെ ധ്യാനിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ രണ്ട് ദിവസത്തേക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാതെ ഒറ്റ ദിവസം അങ്ങ് പറഞ്ഞത്, നമുക്കിത് ഇത് പഠിക്കണം, ഇത് പഠിക്കണം, ഇത് നമുക്ക് മാതൃകയാണ്. എങ്ങനെയാണ്? പരിശുദ്ധ അമ്മ നിത്യകന്യകയായതുപോലെ വി ആർ ഓൾസോ സെപ്പറേറ്റഡ് ഫോർ എ സ്പെഷ്യൽ പർപ്പസ്. ക്രിസ്ത്യാനി, ക്രിസ്ത്യാനി, മാമോദിസ ജലം വീണവൻ, തൈലത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവൻ, അവൻ പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി നിർത്തപ്പെട്ടവനാണ്. അതാണ് അവൻ്റെ ബ്രഹ്മചര്യം, അവൻ്റെ കന്യകാത്വം. അപ്പം നിങ്ങൾ ചോദിക്കും, അച്ഛോ ഇത് അച്ഛന്മാർക്കല്ലേ ഈ ബ്രഹ്മചര്യവും കന്യകാത്വവും ഒക്കെ ഉള്ളൂ, ഞങ്ങൾക്ക് എന്തോന്ന് ബ്രഹ്മചര്യവും കന്യകാത്വവും? ശുദ്ധതയാണ് ബ്രഹ്മചര്യവും കന്യകാത്വവും. അങ്ങനെ മനസ്സിലാക്കിക്കേ, ശുദ്ധത അത് വിവാഹം കഴിക്കുന്നവരും കഴിക്കാത്തവരും പാലിക്കേണ്ട കാര്യമാണ്. ശരീരത്തിൻ്റെ ആത്മാവിൻ്റെ ശുദ്ധത അതെല്ലാവർക്കും ബാധകമാണ്. അങ്ങനെ ബ്രഹ്മചര്യത്തെ മനസ്സിലാക്കിക്കേ. ഇനിയും കല്യാണം കഴിക്കാതെ ജീവിക്കുന്നതിനെ ബ്രഹ്മചര്യം എന്ന് വിളിക്കരുത്. കല്യാണം കഴിക്കാതിരുന്നാലും ശുദ്ധതയില്ലാതെ ജീവിക്കാൻ പറ്റും, അതിനെ ബ്രഹ്മചര്യം എന്ന് വിളിക്കരുത്. കല്യാണം കഴിച്ചതുകൊണ്ട് മാത്രം ഒരാളുടെ ബ്രഹ്മചര്യം പോകുന്നില്ല, ശുദ്ധത പാലിച്ചാൽ മതി. അപ്പോൾ ബ്രഹ്മത്തിൽ ശരിക്കും, ദൈവത്തിൽ ശരിക്കുന്ന അനുഭവമുണ്ടാകും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ദാരിദ്ര്യം ബ്രഹ്മചര്യം അനുസരണത്തിൽ ബ്രഹ്മചര്യത്തെ കന്യകാത്വത്തെ തൽക്കാലം ഒന്ന് മാറ്റിവെക്കുകയാണ്, പിന്നീട് ധ്യാനിക്കുമെന്ന് പറഞ്ഞില്ലേ, ദാ ഇന്നാണ്. ശുദ്ധതയോടെ ജീവിക്കണം.
ശുദ്ധതയോടെ ആത്മാവും ശരീരവും മനസ്സും കളങ്കപ്പെടാതെ ജീവിക്കുവാൻ പരിശുദ്ധി അമ്മ നമ്മളെ പ്രചോദിപ്പിക്കുന്നുണ്ട് എന്നോർക്കണേ. അതായത് ശരീരത്തിൻ്റെ വിശുദ്ധി നമ്മൾ വിചാരിക്കരുത് അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും പറഞ്ഞിട്ടുള്ള പണിയാണെന്നല്ല, നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. വിവാഹ ദിവസം നിങ്ങൾ പരസ്പരം വാക്ക് കൊടുക്കുന്നില്ലേ, ഇന്ന് മുതൽ മരണം വരെ ഞാൻ കൂടെ ഉണ്ടാകുമെന്ന്? ആ വാക്ക് തെറ്റിക്കുന്നതൊക്കെ ഈ വിശുദ്ധിയെ തകർക്കുന്ന കാര്യങ്ങളല്ലേ. അതുകൊണ്ട് ശുദ്ധത ജീവിതം കൊണ്ട് സൂക്ഷിക്കണം, ശുദ്ധത സൂക്ഷിക്കണം. ഇന്ന് ഭയങ്കര ലിബറലിസം വരുന്നത് കൊണ്ട് ആർക്കും എന്തും എങ്ങനെയും ആകാമെന്ന് ചിന്തിക്കുന്ന ലോകത്തിൻ്റെ കുത്തൊഴുക്കിൽ പെട്ടുപോകാതെ ക്രിസ്ത്യാനി നമ്മൾ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കണം. ഈ ക്രിസ്ത്യാനി എന്ന് ഞാൻ പറയുന്നത് വിഭാഗീയതയോ വർഗീയതയോ പറയുന്നതല്ല. നമ്മളെങ്കിലും ഈ പറച്ചിലെല്ലാം പറയുന്ന നമ്മളെങ്കിലും ഒന്ന് മാറി നിൽക്കണം. അത് കണ്ടിട്ട് ബാക്കിയുള്ളവർക്കും ഇങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നണം. അതിനുവേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ നിത്യകന്യകാത്വം നമ്മളെ പ്രചോദിപ്പിക്കണം. എന്തിന്? ശുദ്ധതയോടെ, അത് ആത്മ ശരീര മനസ്സിൻ്റെ ശുദ്ധതയോടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ നമ്മളെ പ്രചോദിപ്പിക്കണം. അടുത്തത് സ്വർഗാരോപിതയാണ് പരിശുദ്ധിയമ്മ. ക്രിസ്ത്യാനിയുടെ അവസാനം എവിടെയാണ്? അതിൻ്റെ ഉത്തരമാണ് പരിശുദ്ധിയമ്മ. നമ്മൾ ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് നമ്മൾ ശരീരങ്ങളുടെ ഉയർപ്പിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അതായത് ഫസ്റ്റ് എൻട്രി കിട്ടിയ ആളാണെന്ന് പരിശുദ്ധിയമ്മ. ഈശോ സ്വർഗത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റു. അവൻ സത്യമായും ദൈവമാണ്, പക്ഷേ ദൈവമല്ലാതെ ഈശോയുടെ രക്ഷാകര പദ്ധതിയുടെ ഫലമായി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് നമുക്ക് മുമ്പേ കടന്നുപോയി ഫസ്റ്റ് എൻട്രി കിട്ടിയ ആളാണ് പരിശുദ്ധി അമ്മ. അതാണ് നമുക്കുള്ള മോഡൽ, അതാണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത്. കർത്താവിൻ്റെ വഴിയെ നടക്കുമ്പോൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടാനുള്ളവരാണ് നമ്മൾ. സ്വർഗം എന്ന ചിന്ത ഉണ്ടാകണം. ഞാൻ പലപ്പോഴും സങ്കടപ്പെട്ട് പറയാറുള്ളതാണ്, ഈ സ്വർഗം എന്നുള്ള വാക്കൊക്കെ ഇല്ലേ, ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി. സ്വർഗമൊന്നും ഇപ്പം ഇല്ല. ആരാ സ്വർഗത്തെക്കുറിച്ചൊക്കെ പറയുന്നത്? പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് വീട്ടിലൊക്കെ നമ്മുടെ ഓരോ കാര്യം സ്വർഗം, അയ്യോ സ്വർഗത്തിൽ പോകണ്ടേ, കഴിക്ക്, അതെ കഴിക്കാതിരുന്ന അനുസരണക്കേടാണ്, സ്വർഗത്തിൽ പോകില്ല, കഴിക്ക്, സ്വർഗത്തിൽ പോകണ്ടേ, അനുസരിക്കുക, സ്വർഗത്തിൽ പോകണ്ടേ, ഓരോന്നും പറയുമ്പോഴും പറയുമായിരുന്നു സ്വർഗത്തിൽ പോകണ്ടേ, അല്ലെങ്കിൽ പേടിപ്പിക്കുമായിരുന്നു നരകത്തിൽ പോകും കേട്ടോ, നരകത്തിൽ പോകും. ഇന്ന് ഇത് ഔട്ട്ഡേറ്റഡ് ആയിരിക്കുകയാണ് ഈ വാക്കുകൾ. ഇന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ സ്വർഗവും നരകവും സംസാര വിഷയം പോലും അല്ലാതായിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ ഈ ഭൂമി കൊണ്ടങ്ങ് അവസാനിക്കാൻ വേണ്ടി തീരുമാനമെടുത്ത് ജീവിക്കുന്നവരായിട്ട് മാറുകയാണ്. അങ്ങനെയല്ല, സ്വർഗത്തെക്കുറിച്ച് സംസാരിക്കണം. നമ്മളൊക്കെ സ്വർഗത്തിനുള്ളവരാണ്. അപ്പോൾ എന്താണ് സ്വർഗം? പരിശുദ്ധി അമ്മ സ്വർഗാരോപിതയാണെന്ന് ധ്യാനിക്കുമ്പോൾ, നമ്മൾ സ്വർഗത്തിന് ഉള്ളവരാണെന്ന് ധ്യാനിക്കുമ്പോൾ തീർച്ചയായിട്ടും ചിന്തിക്കണം എന്താണ് സ്വർഗം. സ്വർഗമുണ്ടോ? ഈശോയിൽ വിശ്വസിക്കുന്നുണ്ടോ? സ്വർഗത്തിൽ വിശ്വസിച്ചേ പറ്റൂ. അത്രയോ സിമ്പിളാണത്. ഈശോയിൽ വിശ്വസിക്കുന്നുണ്ടോ? സ്വർഗത്തിൽ വിശ്വസിച്ചേ പറ്റൂ. ഈശോയിൽ വിശ്വസിച്ചിട്ട് ഞാൻ സ്വർഗത്തിലൊന്നും വിശ്വസിക്കുന്നില്ല, ഇവിടെയൊക്കെയാണ് സ്വർഗം എന്ന് പറഞ്ഞ് രക്ഷപ്പെടരുത്. രണ്ടും കൂടെ ചേരില്ല. കാരണം ഈശോ തന്നെ പറഞ്ഞു വെച്ചു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും. ഈശോയുടെ വാഗ്ദാനമാണത്. അപ്പം എന്താ സ്വർഗം? എൻ്റെ കർത്താവ് തമ്പുരാൻ എനിക്ക് മുമ്പേ പോയി എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് സ്വർഗം. അത് ഇവിടുത്തെ ജീവിതത്തിൻ്റെ കണ്ടിന്യൂവേഷനാണ്. ഇവിടെ ഞാൻ കർത്താവിൻ്റെ സാന്നിധ്യം അറിഞ്ഞ് ജീവിച്ചോ എങ്കിൽ അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് സ്വർഗം. ഇവിടെ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നില്ലേ, അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് നരകം. കാരണം സ്വർഗം എന്താ? കർത്താവിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലം. നരകം എന്താ? കർത്താവിൻ്റെ സാന്നിധ്യമില്ലാത്ത സ്ഥലം. നമ്മുടെ സ്വർഗയാത്രയെക്കുറിച്ച് ധ്യാനിക്കണം. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം നമ്മുടെ സ്വർഗയാത്രയെക്കുറിച്ച് ധ്യാനിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കണം. അപ്പം ഇന്ന് ഈ രണ്ട് ചിന്തകൾ. പരിശുദ്ധ അമ്മ നിത്യകന്യകയാണ്, നമ്മളെ പ്രചോദിപ്പിക്കുന്നു ശുദ്ധതയോടെ ജീവിക്കാൻ. പരിശുദ്ധ അമ്മ സ്വർഗാരോപിതയാണ്, സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യാൻ നമ്മളെ തന്നെ സജ്ജരാക്കണം. രണ്ട് കാര്യങ്ങൾ. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് എന്താണ് അച്ചോ? പ്രാക്ടിക്കലായിട്ട് അതായത് നമ്മുടെ ശുദ്ധതയ്ക്ക് കോട്ടം വരുത്തുന്ന കാര്യങ്ങളെ ലിസ്റ്റ് ചെയ്യണം. എൻ്റെ ശരീരത്തിൻ്റെ, പ്രത്യേകിച്ച് ശരീരത്തിൻ്റെ, മനസ്സിൻ്റെ, ആത്മാവിൻ്റെ ശുദ്ധതയെ തകർക്കുന്ന കാര്യങ്ങളെ നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്യണം. ലിസ്റ്റ് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുന്നില്ല, ശരി, അതുകൊണ്ടാണല്ലോ നമ്മൾ വീണ്ടും വീണ്ടും അതിൽ വീണ്ടു പോകുന്നത്. അത് പ്രത്യേക സമർപ്പിച്ച് പ്രാർത്ഥിക്കണം, ഒരു തുണ്ടുകടലാസിൽ. ഞാൻ ചില കാര്യങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട്. കാരണം നമ്മൾ എഴുതി വെക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു എളിമപ്പെടലുണ്ട് അതിനകത്ത്. കർത്താവ് ഇതേ ഇത്രയും മേഖലകളിൽ, ഇതേ ഈ ബന്ധങ്ങളിൽ, ഈ സൗഹൃദങ്ങളിൽ എൻ്റെ ശുദ്ധത പോകുന്നു കർത്താവേ. അത് എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട്
അത് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇന്നത്തെ ഹോംവർക്ക് അതാണ്. ശുദ്ധതയെ തകർക്കുന്ന മേഖലകളെ തിരിച്ചറിഞ്ഞ് അത് എഴുതി വെച്ച് അത് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. ആമേൻ. ഇന്നത്തെ പ്രവൃത്തി: ശുദ്ധതയെ തകർക്കുന്ന ബന്ധങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുക. ദിവ്യകാരുണ്യമേ, നിനക്ക് ആരാധന. കർത്താവേ, നീ ഞങ്ങളുടെ മേൽ ചൊരിയുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞു. ഈ നേരത്തും ഞങ്ങളെ അലട്ടുന്ന ആശങ്കകളെ, ആവലാദികളെ തിരുസന്നിധിയിൽ ഭരമേൽപ്പിച്ചു. കർത്താവേ, നിന്റെ സന്നിധിയിലിരുന്ന് ഒരു പെടച്ചിലുപോലെ പ്രാർത്ഥിക്കുക. നിന്റെ മക്കൾ നിന്റെ സന്നിധിയിലെത്തി അപ്പാ നീയേ തുണയുള്ളൂ എന്ന് പറയുന്ന ഭാവത്തിൽ നിന്നെ ആരാധിക്കും. കർത്താവേ, ഞങ്ങളെ ഒരുക്കണമേ. ഈശോയെ, ഈ ദിവസങ്ങളിൽ ഈ ശുശ്രൂഷയ്ക്കായി അധ്വാനിക്കുന്ന ഏറെ പേര്, അവരെയൊക്കെ തിരുസന്നിധിയിൽ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കും. ദൈവജനമേ, ഇത്തരമൊരു ശുശ്രൂഷ നമ്മുടെ കൺമുമ്പിൽ, നമ്മുടെ കാതോരത്ത് എത്തുമ്പോൾ അതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന ഏറെ പേരെ നമുക്ക് ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. അവരുടെ നിയോഗങ്ങളെ, അവരുടെ കുടുംബങ്ങളെ, അവരുടെ എല്ലാ പ്രാർത്ഥനകളെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് കർത്താവേ, ഈ അധ്വാനത്തിനൊക്കെയുമുള്ള പ്രതിഫലം നീ അനുഗ്രഹമായി അവരുടെ കുടുംബങ്ങളിൽ ചൊരിയണമേ എന്ന് നമുക്കൊരുമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോ, ഇന്ന് ഞങ്ങൾ ധ്യാനിച്ചത് വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഈ 17-ാം നാൾ തിരുസന്നിധിയിൽ ഞങ്ങൾ ധ്യാനിച്ചത് പരിശുദ്ധയമ്മയുടെ നിത്യകന്യകാത്വവും അവളുടെ സ്വർഗാരോപണവുമാണല്ലോ. പരിശുദ്ധയമ്മ നിത്യകന്യകയാണെന്ന് തിരുസഭ പഠിപ്പിക്കുമ്പോൾ അത് വിശ്വസിച്ച് ഏറ്റുപറയുവാൻ, ഒപ്പം ആ നിത്യകന്യകാത്വത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കുവാൻ, ദൈവം
അവൻ്റെ രക്ഷാകര പദ്ധതിയിൽ വിശേഷ സ്ഥാനം നൽകി അലങ്കരിച്ച പരിശുദ്ധയമ്മ മറിയം അവൾ പിന്നെ സാധാരണ കാര്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുവാൻ പാടില്ല. അവൾ മാറ്റി നിർത്തപ്പെട്ടവളാണ്, വേർതിരിക്കപ്പെട്ടവളാണ്. അങ്ങനെ വേണം പരിശുദ്ധ അമ്മയുടെ കന്യകാത്വത്തെ മനസ്സിലാക്കാനെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. ഈശോയെ, അതുപോലെ ഞങ്ങളും മാറ്റി നിർത്തപ്പെട്ടവരും വേർതിരിക്കപ്പെട്ടവരുമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. മാമോദീസ വേളയിൽ ഞങ്ങൾ മാമോദീസ സ്വീകരിച്ച ദേവാലയത്തിൻ്റെ ഹന്നാൻ വാതിൽക്കൽ നിന്നുകൊണ്ട് പുരോഹിതൻ ഞങ്ങളോട് ചോദിച്ച ചോദ്യം, പിശാചിനെയും അവൻ്റെ ആഡംബരങ്ങളെയും നീ ഉപേക്ഷിക്കുന്നുവോ? ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ തലതൊട്ട മാതാപിതാക്കൾ മറുപടി പറഞ്ഞു, ഉപേക്ഷിക്കുന്നു. ആ നിമിഷം മുതൽ ലോകത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരും വേർതിരിക്കപ്പെട്ടവരുമാണ് ഞങ്ങളെന്ന് തിരിച്ചറിഞ്ഞ് കേവല കാര്യങ്ങളിൽ വ്യാപരിക്കുന്നവരായി പോകാതെ കർത്താവെ തിരഞ്ഞെടുപ്പിന്, കർത്താവെ നീ നടത്തിയ തിരഞ്ഞെടുപ്പിന് അനുയോജ്യമാവിധം ജീവിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഈശോയേ, അതിന് കഴിയാതെ പോകുന്ന എല്ലാ നേരങ്ങളെയും ഓർത്ത് അനുതപിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ, ശുദ്ധത ജീവിക്കുക. ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ ഏതുമാകട്ടെ, ശുദ്ധതയിൽ വ്യാപരിക്കുക. ആത്മശരീര മനസ്സുകളെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുക. കറകൂടാതെ നിർമ്മലതയോടെ തിരുസന്നതിയിൽ സമർപ്പിക്കുക. കർത്താവേ, ഞങ്ങളെ ഒരുക്കണം. ഈശോയേ, പരിശുദ്ധ അമ്മയുടെ നിത്യകന്യകാത്വത്തോട് ചേർന്ന് അവളുടെ സ്വർഗാരോപണത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു. പരിശുദ്ധ അമ്മ, ഞങ്ങൾക്ക് മുൻപേ നീ സമ്മാനമായി ഞങ്ങൾക്ക് ഓഫർ ചെയ്തിരിക്കുന്നു സ്വർഗം പ്രാപിച്ചവളാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞ് ഏറ്റുപറയുന്നു. ഈശോയെ, സ്വർഗം ഞങ്ങളെ പ്രചോദിപ്പിക്കട്ടെ. പരിശുദ്ധ അമ്മയെ, നീ മണ്ണിന് വിട്ടുകൊടുക്കാത്തതുപോലെ സ്വർഗത്തിലേക്ക് ഉയർത്തിയതുപോലെ ഞങ്ങളെയും നീ ഉയർത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ. ഈശോയെ, സ്വർഗപ്രാപ്തി ഞങ്ങളുടെ ലക്ഷ്യമാകട്ടെ. കേവലം ഈ ഭൂമിയിലെ ലക്ഷ്യങ്ങളിൽ ഞങ്ങളുടെ ജീവിതം തീർന്നു പോകാതെ, ഉടക്കി വീണു പോകാതെ സ്വർഗം ഞങ്ങളുടെ ലക്ഷ്യമാകട്ടെ. അപ്പാ, നിന്റെ സന്നിധിയിലെത്തി മാലാഖ വൃന്ദങ്ങളോട് ചേർന്ന്, സ്വർഗീയ ഗണങ്ങളോട്, വിശുദ്ധയുടെ നീണ്ട നിരയോട് ചേർന്ന് നിന്റെ മുഖം ദർശിക്കുവാൻ എന്നെ ഒരുക്കണമേ എന്ന് ഞാൻ നിരന്തരം പ്രാർത്ഥിക്കട്ടെ. ഈശോയെ, സ്വർഗം ഞങ്ങളെ പ്രചോദിപ്പിക്കട്ടെ. ഈ ഭൂമിയിൽ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സങ്കടങ്ങളെ മടുപ്പ് കൂടാതെ അതിൻ്റെ മുമ്പിൽ നിൽക്കുക, സ്വർഗമെന്ന ചിന്ത ഞങ്ങളെ പ്രചോദിപ്പിക്കട്ടെ. ഈ ഭൂമിയിൽ പാപം അതിൻ്റെ സകല കൗതുകങ്ങളും ഞങ്ങൾക്ക് നേരെ വെച്ചു നീട്ടുമ്പോൾ ശക്തിയുള്ളൊരു നോ പാപത്തോട്, പാപത്തിൻ്റെ പ്രലോഭനങ്ങളോട് പറയുവാൻ, കർത്താവേ നീ ഞങ്ങൾക്കായി ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗം ഞങ്ങളെ പ്രചോദിപ്പിക്കട്ടെ. ഈ ഭൂമിയിൽ നിന്റെ സാന്നിധ്യം അനുഭവിച്ച് ജീവിക്കുന്ന ഞങ്ങൾക്ക് ഇത് തുടർച്ചയായി കിട്ടുന്നതാണ് സ്വർഗമെന്ന് ഞങ്ങൾ തിരിച്ചറിയട്ടെ. ഈശോയേ, നിന്റെ സ്വർഗം ഞങ്ങളെ പ്രചോദിപ്പിക്കട്ടെ. ഈ ഭൂമിയിൽ ചെങ്കടൽ അനുഭവമുണ്ടാകുമ്പോൾ, മരുഭൂമി അനുഭവമുണ്ടാകുമ്പോൾ അതിനെ ധീരതയോടെ നേരിടുവാൻ, അതിൻ്റെ നടുവിലൂടെ കർത്താവെ നിന്നിൽ ആശ്രയിച്ച് നെഞ്ചുവിരിച്ച് നടക്കുവാൻ സ്വർഗം ഞങ്ങളെ ബലപ്പെടുത്തട്ടെ. കർത്താവെ, ഈ ഭൂമിയിലെ പീഡനങ്ങൾ നിസ്സാരമാണെന്ന്, സ്വർഗമാണ് ഞങ്ങളുടെ ആത്യന്തിക ഇടമെന്ന്, ഞങ്ങൾ കേവലം ഈ ഭൂമിയിലേക്ക് ഒരു സന്ദർശനത്തിന് മാത്രം വന്നവരാണെന്ന്, ഞങ്ങളും സ്വർഗാരോപിതരാകുവാൻ ഉള്ളവരാണ് എന്ന തിരിച്ചറിവോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രിയമുള്ള ദൈവജനമേ, നമ്മുടെ സംസാരങ്ങളിൽ നിന്ന്, നമ്മുടെ ചിന്തയിൽ നിന്നൊക്കെ മാഞ്ഞുപോയ സ്വർഗത്തെ, സ്വർഗചിന്തകളെ നമുക്ക് തിരിച്ചുപിടിക്കണം. ഇനി നമ്മുടെ സംസാരത്തിൻ്റെ വിഷയമായി സ്വർഗം മാറണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ഉപദേശത്തിൻ്റെ ഭാഗമായി സ്വർഗം മാറണം. കർത്താവേ, നിന്റെ സ്വർഗം, നീ ഞങ്ങൾക്കായി ഒരുക്കി വച്ചിരിക്കുന്ന ഇടം ഞങ്ങളെ പ്രചോദിപ്പിക്കട്ടെ നന്മയുള്ളവരായി നിന്റെ കരം പിടിച്ച് ജീവിക്കാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തെ നോക്കി യാത്ര ചെയ്യാൻ, ദൈവത്തിൻ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കാൻ, പവന സ്നേഹം നുകർന്നിടാൻ.
സ്നേഹമേവർക്കും പകർന്നേടാ. സ്വർഗത്തെ നോക്കി യാത്ര ചെയ്യാ, ദൈവത്തിൻ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കാ. പാവന സ്നേഹം പകർന്നേടാ, ആ സ്നേഹമേവർക്കും പകർന്നേടാ. ചിങ്കടൽ കണ്ട് ഭയം വേണ്ട, മരുവേ ദൈവം കൂട്ടിനില്ലേ. തളരാതെ താങ്ങി നടത്തുമവൻ, സകലം കാക്കും ദൈവമവൻ. ചിങ്കടൽ കണ്ട് ഭയം വേണ്ട, മരുവേ ദൈവം കൂട്ടിനില്ലേ. തളരാതെ താങ്ങി നടത്തുമവൻ, സകലം കാക്കും ദൈവമവൻ. രക്ഷയും കൂട്ടയും അവനല്ലയോ, ജീവന്റെ മാർഗവും അവനല്ലയോ. സത്യവും സ്നേഹവും അവനല്ലയോ, നീതിയും നിയമവും അവനല്ലയോ. സ്വർഗത്തെ നോക്കി യാത്ര ചെയ്യാ, ദൈവത്തിൻ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കാ. പാവന സ്നേഹം നുകർന്നീടാ, ആ സ്നേഹമേവർക്കും പകർന്നീടാ. ലോകത്തിൻ ശക്തിയെ ഭയം വേണ്ട, ലോകത്തെ ജയിച്ചവൻ കൂടെയില്ലേ. ക്രൂശുകളേറുമ്പോൾ പതറീണ്ട, ക്രൂശിതനായവൻ കൂടെയില്ലേ. സ്വർഗത്തെ നോക്കി യാത്ര ചെയ്യാ, ദൈവത്തിൻ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കാ. പാവന സ്നേഹം നുകർന്നീടാ, ആ സ്നേഹമേവർക്കും പകർന്നീടാ. സ്വർഗത്തെ നോക്കി യാത്ര ചെയ്യാ, ദൈവത്തിൻ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കാ. ഈശോയെ ഇപ്പോൾ ഞങ്ങൾ കണ്ണാടിയിൽ എന്ന പോലെ കാണുന്നു, മുഖാഭിമുഖം നിന്നെ കാണുന്ന കാലം, സ്വർഗാനുഭവം ഞങ്ങൾക്ക് ലഭിക്കും. നിന്റെ സാന്നിധ്യത്തിൽ ആനന്ദിക്കുന്ന ദിവസം വേഗം സംജാതമാകും. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. രക്ഷയും കൂട്ടയും അവനല്ലയോ, ജീവന്റെ മാർഗവും അവനല്ലയോ. സത്യവും സ്നേഹവും അവനല്ലയോ, നീതിയും നിയമവും അവനല്ലയോ. സ്വർഗത്തെ നോക്കി യാത്ര ചെയ്യാ, ദൈവത്തിൻ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കാ. പാവന സ്നേഹം നുകർന്നീടാ, ആ സ്നേഹമേവർക്കും പകർന്നീടാ. ചിങ്കട കണ്ട് ഭയം വേണ്ട, മരുവേ ദൈവം കൂട്ടിനില്ലേ. തളരാതെ താങ്ങി നടത്തുമവൻ, സകലം കാക്കും ദൈവമവൻ. ചിങ്കടൽ കണ്ട് ഭയം വേണ്ട, മരുവേ ദൈവം കൂട്ടിനില്ലേ. തളരാതെ താങ്ങി നടത്തുമവൻ, സകലം കാക്കും ദൈവമവൻ. പരിശുദ്ധ കന്യക മറിയമേ, എൻ്റെ ഹൃദയത്തെ അങ്ങയുടേതായി സ്വീകരിക്കണമേ. പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പവലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ. പ്രിയപ്പെട്ട അമ്മേ, സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ. ഞാൻ അങ്ങേക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ. മറിയമേ, ദിനംപ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ
ഞാൻ ഹേതുവാകട്ടെ. മിശിഹായുടെ ദിവ്യാത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ. മിശിഹായുടെ തിരു ശരീരമേ എന്നെ രക്ഷിക്കണമേ. മിശിഹായുടെ തിരു രക്തമേ എന്നെ ലഹരി പിടിപ്പിക്കണമേ. മിശിഹായുടെ തിരുവിലാവിലെ വെള്ളമേ എന്നെ കഴുകണമേ. മിശിഹായുടെ കഷ്ടാനുഭവമേ എന്നെ ധൈര്യപ്പെടുത്തണമേ. നല്ല യേശു എന്നെ അപേക്ഷ കേൾക്കണമേ. അങ്ങേ തിരുമുറിവുകളുടെ ഇടയിൽ എന്നെ മറച്ചുകൊള്ളണമേ. അങ്ങയിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ദുഷ്ടശത്രുക്കളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. എന്റെ മരണനേരത്ത് എന്നെ അങ്ങയെ പക്കലേക്ക് വിളിക്കണമേ. അങ്ങേ പരിശുദ്ധന്മാരുടെ കൂടെ നിത്യമായി അങ്ങേ സ്തുതിക്കുന്നതിന് അങ്ങേ അടുക്കൽ വരുവാൻ എന്നോട് കൽപ്പിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള യേശു, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങേന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങേന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങേന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങേന്റെ സ്നേഹമായിരിക്കണമേ. 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 ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങേന്റെ സ്നേഹമായിരിക്കണമേ.
ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങേന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങേന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങേന്റെ സ്നേഹമായിരിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങേന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ ഞങ്ങളുടെ മേൽ അരുളുണ്ടായിരിക്കണമേ. അമലോത്ഭവ മറിയത്തിന്റെ കരയില്ലാത്ത ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുഹൃദയത്തിന്റെ നാഥേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോയുടെ തിരുഹൃദയം എല്ലായിടത്തും എല്ലാവരാലും സ്നേഹിക്കപ്പെടട്ടെ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. നിന്നോട് പ്രാർത്ഥന ഞങ്ങളുടെ കൂടെ, നിൻ പ്രാർത്ഥന നാഥൻ